ദൈവനാഥന്റെ മഹത്വം ഉണ്ടാകട്ടെ. ചക്കുള്ളിയുടെ പ്രദേശത്ത് മണ്ണുവിള ജംഗ്ഷന്റെ പരിസരവാസികളാകുന്ന നിങ്ങൾക്കെല്ലാവർക്കും പള്ളിപ്പാട് അകപ്പെ ഗോസ്പൽ മിനിസ്ട്രീസിന്റെയും ചക്കുവള്ളി എ ജി ചർച്ചിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരസ്യയോഗത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ സർവശക്തനായ ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കുകയും ഇരുൾ മാറി മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകുന്ന ജീവന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ അവനെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെ തൻ്റെ വചനമാകുന്ന ദിവ്യപ്രകാശത്തിലൂടെ ദൈവം ധാരാളമായി ചൊരിയുവാൻ ഇടയായിട്ടുണ്ട്. ഈ വചനം കടന്നു ചെന്ന രാജ്യങ്ങൾ ഈ വചനം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നുവോ അതിൽ നിന്നൊരു വ്യത്യാസം പ്രകടമായി തന്നെ അവിടെ ഉളവായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ കൊച്ചു കേരളവും അതിന് വലിയ ഉദാഹരണമാണ്. ഒരു കാലത്ത് വളരെ അസമത്വങ്ങളും അനാചാരങ്ങളും ദുഷിച്ച സാമൂഹ്യ വ്യവസ്ഥിതികളും ഒക്കെ നിലനിന്നിരുന്നൊരു നാടാണ് നമ്മുടെ രാജ്യവും നമ്മുടെ കേരളവും. എന്നാൽ സുവിശേഷകാരന്മാർ സത്യ സുവിശേഷം ഇവിടെ പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ അന്ധകാരം മാറത്തക്ക വിധത്തിൽ അക്ഷരാഭ്യാസം അവർക്ക് നൽകി സമൂഹത്തിലെ ഏത് സ്ഥിതിയിലും ആയിരിക്കുന്നവർക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം ലഭിക്കത്തക്കവണ്ണം, അക്ഷരജ്ഞാനം ലഭിക്കത്തക്കവണ്ണം, വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാകത്തക്കവണ്ണം സ്കൂളുകൾ, മനുഷ്യന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആതുരാലയങ്ങൾ, അങ്ങനെ അനവധി സാമൂഹിക പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് കേരളത്തെ ഇന്നുള്ള വികസനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയത്തക്ക നിലയിൽ കാര്യങ്ങളെ കെട്ടിപ്പടുക്കുവാനായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്ന സുവിശേഷകാരന്മാർക്ക് സാധിച്ചു. അവർ പ്രസംഗിച്ച ദൈവ വചനത്തിൻ്റെ ജീവൻ അവരിൽ വ്യാപരിച്ചതുകൊണ്ടും ആ ജീവൻ മറ്റുള്ളവരിലേക്ക് അനുഗ്രഹകരമായി പകർന്നു കൊടുക്കത്തക്കവണ്ണം ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനായിട്ട് അവരെ സഹായിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്ന ദൈവവചനങ്ങൾ നിശ്ചയമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദേശത്തിന് അനുഗ്രഹം തന്നെയാണ്, സമാധാനം തന്നെയാണ്. ഇത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തെ പകർന്നു ലഭിക്കുവാൻ മുഖാന്തരം തന്നെയാണ് എന്ന് ദൈവത്തിൽ വിശ്വസിച്ചും ആശവെച്ചും കൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ ഇവിടെ പങ്കിടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീദ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് താൻ പാടിയ ഒരു സങ്കീർത്തനത്തിൽ, വിശുദ്ധ ബൈബിളിൽ അത് 34-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിക്കുകയാണ്, യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് ചില അഭിപ്രായങ്ങൾ പറയുവാൻ നാം തയ്യാറായാൽ ശിക്ഷയെ ഭയക്കാത്ത ഒരു സമൂഹം ഇന്ന് വളരുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു.
നമ്മുടെ നീതിനായ കോടതികളിലൂടെ ലഭിക്കുന്നതായ ശിക്ഷാവിധികളെ ഭയപ്പെടാത്ത ഒരു സമൂഹം, പ്രത്യേകിച്ച് യുവതലമുറയെ ധാരാളമായി നമുക്ക് കാണാം. എന്താ അതിന്റെ കാരണം? നമ്മുടെ കോടതികളിൽ പഴുതുകൾ, അവിടെ ഉണ്ടാകുന്ന വിധികളിൽ തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ വിദഗ്ധരായ വക്കീലന്മാരെ നിയോഗിച്ചാൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം, തങ്ങളുടെ കുറ്റങ്ങൾ തെളിയിക്കപ്പെടത്തില്ല എന്നുള്ള ആശകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ചിന്തകളുമൊക്കെ കാരണം നമ്മുടെ സമൂഹത്തിലെ കുറ്റവാളികളും സമൂഹത്തിന് ദ്രോഹമാകുന്ന അനേക വ്യക്തികളും കൈക്കൂലിയും മറ്റ് അഴിമതിയുടെയൊക്കെ സ്വാധീനത്താൽ നീതിയെ മറിച്ചു കളയുന്ന ഒരു സമൂഹത്തെ നമുക്ക് ചുറ്റും നമുക്ക് ധാരാളമായി കാണുവാനായിട്ട് സാധിക്കും. ഇത് ലോകത്തിന്റെ അവസ്ഥയാണ്. എന്നാൽ ദൈവത്തിന്റെ കോടതിയിൽ ആർക്കും തങ്ങളുടെ കുറ്റങ്ങൾക്ക് ശിക്ഷ കിട്ടാതെയുള്ള പഴുതുകളെ തേടിപ്പോകാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവം പുറമേ ഉള്ളത് നോക്കുന്ന ദൈവമല്ല. ഹൃദയങ്ങളെ മനഞ്ഞ ദൈവത്തിനറിയാം ഹൃദയങ്ങളുടെ അവസ്ഥ. ഈ ഭൂമിയിൽ ആര് നമ്മളെ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും നാം ചെയ്യുന്നത് അറിയുന്നില്ലെങ്കിലും നമ്മെ സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ ഇരിപ്പും നമ്മുടെ നടപ്പും നമ്മുടെ നോട്ടവും നമ്മുടെ കേൾവിയും സന്തോഷവും ആനന്ദവും എല്ലാം നന്നായി അറിയുന്ന ദൈവമാ. നമ്മെ സൃഷ്ടിച്ച ദൈവം അറിയാതെ ഈ ഭൂമിയിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ നിലവുകളെ പോലും നമ്മുടെ ചിന്തകളെ പോലും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശുദ്ധ ബൈബിളിൽ അതിന് ധാരാളം ഉദാഹരണമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കുവാനും ഒരു പ്രയാസവും വരുത്തില്ല. സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പോലും അറിയുന്ന ദൈവമാണ് എന്ന് പറഞ്ഞത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹമല്ല ഈ ശബ്ദത്തിന്റെ പരിധിയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് എനിക്ക് നന്നായി അറിയാം. കർത്താവ് തന്നെയും ഹൃദയത്തിലെ വിചാരങ്ങൾ അറിഞ്ഞ് അനേകരോട് സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ ഒരു വിരുന്നിന് തന്റെ ഭവനത്തിൽ ക്ഷണിച്ചതായ ഒരു മനുഷ്യൻ, യഹൂദന്മാരുടെ ആചാരപ്രകാരം കർത്താവ് അവന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവന്റെ കാലുകളെ കഴുകുകയോ ഒരു നല്ല അതിഥിയായി ഒരു നല്ല ആതിഥേയനായി താൻ ക്ഷണിച്ച അതിഥിയെ സ്വീകരിക്കാത്ത ശിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം. എന്നാൽ അതേ വിരുന്നിൽ ഒരു സ്ത്രീ അവന്റെ കാൽപാദങ്ങൾ കണ്ണുനീരിനാൽ നനച്ച് തന്റെ തലമുടി കൊണ്ട് കഴുകുന്ന അനുഭവങ്ങൾ അവിടെ സുവിശേഷകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവർ പറയുകയാണ്, തങ്ങളുടെ ഹൃദയത്തിൽ പറയുകയാണ്, തന്നെ തൊട്ടത് ഒരു പാവിയായ പാവിനിയായ സ്ത്രീയാണ് എന്ന് എന്തുകൊണ്ടാണ് ഇവൻ മനസ്സിലാക്കാത്തത്? കർത്താവ് അവന്റെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ശിമോനെ എനിക്ക് നിന്നോടൊന്ന് പറവാനുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരുത്തന് അല്പം പണം കൊടുക്കുവാനായിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് ഇളച്ചു കൊടുത്തു. അതേ മനുഷ്യന് തന്നെ മറ്റൊരുത്തനും കൊടുക്കാനുണ്ടായിരുന്നു, അതും ഇളച്ചു കൊടുത്തു. എന്നാൽ ഒരുത്തൻ കൂടുതലാണ് കൊടുക്കാനുണ്ടായിരുന്നത്, മറ്റൊരുത്തൻ കുറവും. കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ രണ്ടുപേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുന്നത്? ആ മനുഷ്യൻ പറയുക, അധികം ഇളച്ച് കിട്ടിയവൻ, അധികം ഇളച്ചു കൊടുത്തവനാണ് തനിക്ക് തന്റെ കടബാധ്യത ഇളച്ചു തന്ന യജമാനനെ അധികം സ്നേഹിക്കാനായി കഴിയുന്നത്. അപ്പോ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന കർത്താവ് അവനെ പഠിപ്പിക്കുകയാണ്, ഈ പാപിനിയായ സ്ത്രീ നിന്നേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു, കാരണം ഇവളുടെ അനവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുക, നിനക്ക് കുറച്ചേ മോചിച്ചു കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഭവനത്തിനകത്ത് വന്നപ്പോ
നീ എന്റെ കാലുകളെ കഴുകാഞ്ഞത്, എന്നെ നീ ശരിയായി യഹൂദന്മാരുടെ ആതിഥ്യ മര്യാദ അനുസരിച്ച് നിന്റെ ഭവനത്തിലേക്ക് നീ എന്നെ സ്വീകരിക്കാഞ്ഞത്, ദൈവത്തിൽ നിന്ന് കുറച്ച് പാപക്ഷമ മാത്രമേ നിനക്ക് ലഭിച്ചു എന്നുള്ളത് കൊണ്ടാ. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് അധികം പാപം അവളുടെ ഇളച്ചു കിട്ടിയത് കൊണ്ട് ഇവൾ അധികമായി എന്നെ സ്നേഹിക്കുവാനും അതനുസരണമായി ശുശ്രൂഷ ചെയ്യുവാനുമായിട്ടിടയായി തീർന്നു. അപ്പൊ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഈ ലോകത്തിന്റെ കോടതികൾ ശരിയായി അവിടുത്തെ ജഡ്ജിമാർക്ക് ശരിയായി നമ്മെ കാണുവാൻ കേൾക്കുവാൻ നമ്മുടെ ഭാഗങ്ങൾ നമ്മുടെ വാദഗതികൾ അതിനെയൊക്കെ സ്വീകരിക്കുവാൻ കഴിയാതിരിക്കുമ്പോ നമ്മെ സൃഷ്ടിച്ച ഉയരത്തിലെ സർവശക്തനായ ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനും നമ്മുടെ നിരൂപണങ്ങളെ നമ്മുടെ കേൾവികളെ നമ്മുടെ നോട്ടങ്ങളെ നമ്മുടെ ചിന്തകളെ ഒക്കെ നന്നായി അറിഞ്ഞ് പരിശോധിക്കുന്നവനുമാ. അപ്പൊ ആ ദൈവത്തിന്റെ കോടതിയിൽ, നീതിമാനായ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ശിക്ഷകൾക്ക് പഴുതു കിട്ടുമെന്ന് കരുതി ഒരു വ്യക്തി ജീവിതത്തിന് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ ന്യായവിധികളെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ നീതിമാനായ ന്യായാധിപതിയായിരിക്കുമ്പോ ഒരിക്കൽ അവൻ ഭൂമിയെ നീതിയോടെ ന്യായം വിധിക്കുമ്പോ മനുഷ്യനെ നന്നായി അറിഞ്ഞ് അവനെ ന്യായം വിധിക്കുമ്പോ രക്ഷപ്പെടണമെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവ് ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നന്നായി ആശ്രയിച്ച് ദൈവം വെച്ച വഴികളിലൂടെ നടന്നേ തീരുകയുള്ളൂ. ദൈവം തന്ന രക്ഷാമാർഗത്തെ അറിയാതെ ദൈവത്തിന്റെ കോടതിയിൽ ഒരു വ്യക്തിക്കും രക്ഷ കിട്ടുവാൻ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവ് പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, തന്നെ അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ, ആശ്വാസ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് അറിയിച്ചു തരികയാണ്. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽ ദൈവസന്നിധിയിൽ നിന്ന് ശിക്ഷയ്ക്ക് ഒഴിവ് ലഭിക്കണമോ? വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു, അവനെ ശരണമാക്കുക, ദൈവത്തിന്റെ ദാസന്മാരായി തീരുക. ദൈവത്തിൽ ആശ്രയം വെച്ചാൽ, ദൈവമൊരുക്കിയ മാർഗങ്ങളിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവർക്ക് ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാനായിട്ട് സർവശക്തൻ തന്റെ വചനത്തിലൂടെ തന്റെ സൃഷ്ടികൾക്ക് കരുണ നൽകുകയാണ്. അപ്പോ ഈ ഭൂമിയിലുള്ള മനുഷ്യർ എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ ശിക്ഷാവിധിയിലേക്ക് പോകുന്നു? വചനം പറയുന്നു, ഒരു മനുഷ്യനുമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ ക്രിസ്തു യേശുവിൽ നിത്യ ജീവൻ തന്നെ. സങ്കീർത്തന ഭാഗങ്ങളിൽ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരെ കാണുവാനായിട്ട് കഴിയുന്നില്ല. എല്ലാവരും ദൈവത്തെ അന്വേഷിക്കാതെ പിൻവാങ്ങി നിൽക്കുന്ന അനുഭവമാണ് സങ്കീർത്തനക്കാരൻ വർണ്ണിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കാത്ത മനുഷ്യൻ ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ തേടി മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും ധനസമ്പാദന മാർഗങ്ങളിലൂടെയും ഒക്കെ ശ്രദ്ധ പതിപ്പിച്ച് ഈ ഭൂമിയിൽ എന്തൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആനന്ദത്തിനായി അനുഭവിക്കാമോ, തങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി എന്തൊക്കെ ഈ ഭൂമി നേടിയെടുക്കാമോ, അതൊക്കെ തങ്ങളിൽ തന്നെ ആശ്രയിച്ച് തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ മറന്ന് ഈ ഭൂമി തങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ വചനം പറയുന്നു, അവർ ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവം നോക്കുന്നു തന്നെ അന്വേഷിക്കുന്ന മനുഷ്യരുണ്ടോ,
പക്ഷെ ദൈവം പറയുകയാണ് എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അപ്പൊ ദൈവത്തെ അന്വേഷിക്കാത്ത മനുഷ്യർ ഭൂമിയിൽ ദൈവ സന്നിധിയിൽ കൊള്ളരുതാത്ത അനുഭവത്തിലുള്ളവരായി തീർന്നിരിക്കുക. ദൈവ സന്നിധിയിൽ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവ സന്നിധിയിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാത്തവരായി തീർന്നിരിക്കുന്നു ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കാത്ത മനുഷ്യർ. അതുകൊണ്ട് നിശ്ചയമായും തന്റെ സന്നിധിയിൽ നിൽക്കാൻ കൊള്ളാത്ത ജീവിതങ്ങളെ അവൻ തള്ളിക്കളയുക തന്നെ ചെയ്യും. ഭൂമിയിൽ ദൈവം അവസരം കൊടുത്തിട്ടും ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ, സത്യത്തെ കണ്ടെത്തുവാൻ ഉത്സാഹിക്കാത്ത മനുഷ്യരെ ദൈവം ഒരു നാൾ തള്ളിക്കളയുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പിതാവായ, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം ദൈവസന്നിധിയിൽ നാം തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, നാം ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം പറയുന്നു, തന്നെ ശരണമാക്കുക. നാം ആരാണ്, അല്ലെങ്കിൽ മനുഷ്യൻ ആരാണ് ഈ ഭൂമിയിൽ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഏതൊരു മനുഷ്യനും തന്റെ മാതാപിതാക്കളുടെ സ്വഭാവം, തന്റെ പിതൃപാരമ്പര്യങ്ങൾ തന്റെ ഉള്ളിൽ അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ തന്നെ ഉള്ളവനായി തന്നെയാണ് ജനിക്കുകയും വളരുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ സമൂഹത്തിലെ നല്ലതും ചീത്തയുമായ ഒത്തിരി കാര്യങ്ങൾ അവൻ വളരുന്ന സംസ്കാരത്തിൽ നിന്ന് അവനിലേക്ക് വേരൂന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്ത് ഒരു മാതാപിതാക്കളുമില്ല പാപത്തിന്റെ സ്വാധീനമില്ലാത്തത്. ഈ ലോകത്ത് ഒരു സംസ്കാരവുമില്ല പാപത്തിന്റെ സ്വാധീനമില്ലാത്തതായിട്ട്. അപ്പോൾ ഈ പാപമുള്ള, പാപത്തിന്റെ സ്വാധീനം നിറഞ്ഞ സംസ്കാരങ്ങളിൽ ജനിച്ചു വളരുന്ന മനുഷ്യർ, പാപത്തിന് അടിമപ്പെട്ട മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്ന മനുഷ്യർ, അവരും ജന്മനാൽ തന്നെ പാപികളായി തന്നെ ജനിക്കുകയും പാപികളായി തന്നെ വളരുകയും ചെയ്യുന്നു. വചനം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാ. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഒരു നിത്യജീവൻ, മരണത്തിന് നേരെ എതിരായിട്ടുള്ള ഒരു നിത്യജീവൻ ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നു. അത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിലൂടെ. അപ്പൊ സർവശക്തനായ ദൈവത്തെ ശരണമാക്കുവാൻ ശിക്ഷയ്ക്ക് യോഗ്യരായ മനുഷ്യർ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ ഒരു മാർഗമുണ്ട്. അവനെ ശരണമാക്കുവാൻ ദൈവം വെച്ചൊരു വ്യവസ്ഥയുണ്ട്. ദൈവം നൽകിയ ഒരു നിയമമുണ്ട്. അത് ഒരു പുതിയ നിയമമുണ്ട്. പഴയത് പലതിനും മനുഷ്യനെ ഉദ്ധരിക്കുവാൻ, ഉയർത്തുവാൻ കഴിയാതെ പോയപ്പോൾ അവന്റെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം പഴയ നിയമത്തിന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ കഴിയാതെ പോയപ്പോ ദൈവം ഒരു പുതിയ നിയമം തന്റെ പുത്രനിലൂടെ നൽകി. തന്നെ ശരണമാക്കുവാൻ ഒരു പുതിയ മാർഗം ദൈവം മനുഷ്യർക്ക് നൽകി. ആ മാർഗമാണ് ദൈവവചനമാകുന്ന യേശു ക്രിസ്തു. അത് മനുഷ്യർക്ക് ദൈവം വെളിവാക്കി കൊടുത്തത് കാൽവരി ക്രൂശിലാണ്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തെ ശരണമാക്കുവാൻ തക്കവണ്ണം ദൈവം സ്നേഹമാണെന്നും ദൈവം നല്ലവനാണെന്നും ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്നവനാണെന്നും ലോകത്തെ പഠിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം തന്റെ വചനമാകുന്ന യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ പാപ പരിഹാരത്തിനുള്ള യാഗമാക്കി തീർത്തു. യേശു ക്രിസ്തു ബലഹീനനായതുകൊണ്ടല്ല കാൽവറി ക്രൂശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് മനുഷ്യന്റെ പാപ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്നത്. മറിച്ച് തന്നെ ക്രൂശിപ്പാനായി പടയാളികൾ അവനെ പിടിക്കുമ്പോ തനിക്ക് വേണ്ടി വാളെടുത്ത പത്രോസിനോട് യേശു ക്രിസ്തു പറയുകയാണ്, വാൾ ഉറയിലിടുക, ഇപ്പോൾ തന്നെ 12 ലെഗിയോണിലും അധികം ദൂതന്മാരുടെ സൈന്യത്തെ എനിക്ക് ചുറ്റും നിർത്തുവാൻ ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ എനിക്ക് കഴിയുകയില്ലയോ. വിശുദ്ധ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഒരു ദൂതൻ അശൂർ പാളയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ 185,000 പേർ പട്ടുപോയതായ ഒരു സംഭവം ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്.
സർവശക്തനായ ദൈവത്തിന്റെ ഒരു ഒരൊറ്റ ദൂതന് തന്നെ ഇത്ര വലിയ ഒരു സൈന്യത്തെ സംഹരിപ്പാൻ കഴിയുമെങ്കിൽ, കർത്താവ് പറയുന്നു 12 ലെഗിയോനിലും അധികം ദൂത സൈന്യത്തെ, മാനുഷിക സൈന്യത്തെ അല്ല, ശക്തന്മാരായ ദൂതന്മാരുടെ ഒരു വലിയ നിരയെ തന്നെ തനിക്ക് ചുറ്റും നിർത്തുവാനായിട്ട് കഴിയും. താൻ തന്റെ പിതാവിനോട്, സർവശക്തനായ ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം അത് ചെയ്തു തരും. എന്നാൽ ഞാനത് ചെയ്യാത്തത് ഇത്രയധികം ശക്തിയുള്ള ഒരു വലിയ സൈന്യത്തെ തനിക്ക് ചുറ്റും നിർത്തുവാൻ കഴിവുള്ളവനായ യേശു ക്രിസ്തു അത് ചെയ്യാത്തത്, ദൈവം തന്നെ ശരണമാക്കുവാൻ ഒരു മാർഗം തന്നിലൂടെ മാനവ ജാതിക്ക് ഒരുക്കി കൊടുക്കുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് ദൈവത്തിന്റെ മഹാസ്നേഹത്തെ വെളിപ്പെടുത്തുവാനായിട്ട്. അപ്പൊ ബലവാനായ യേശു ക്രിസ്തു ബലഹീനനായി തന്റെ ശക്തിയെല്ലാം തന്നിൽ അടക്കി പ്രതിസന്ധികൾ വന്നപ്പോ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, ജഡത്തിൽ കഷ്ടം വന്നപ്പോ, ചുറ്റും നിന്ദകളും പരിഹാസങ്ങളും ഉയർന്നപ്പോ തന്റെ ശക്തിയൊക്കെ സ്വയം അടക്കി ദൈവത്തിന്റെ ഇഷ്ടത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകനത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, രോമൻ കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. ഇപ്പൊ രോമൻ കത്രിക്കുന്നവരുടെ മുമ്പാകെ പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു കുഞ്ഞാട്, അതുപോലെ കർത്താവ് പറയുന്നു, ഞാനും ഈ പാപികളായ മനുഷ്യർ തങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ഫലത്തെ ഈ വിധത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ യഹൂദന്മാരായ മനുഷ്യർ കർത്താവിനെ ക്രൂശിക്ക എന്ന് ആർത്തി വിളിക്കുകയും അവനെ ക്രൂശിക്കാനുള്ള വിധി സമ്പാദിച്ച് റോമൻ പടയാളികളാൽ അവൻ ക്രൂശിക്കപ്പെടുകയും ചെയ്യുമ്പോ പ്രകടമാകുന്നത് പാപത്തിന്റെ ഫലമാണ്. മനുഷ്യനിലെ ജഡീക സ്വഭാവം, മനുഷ്യനിലെ ജഡത്തിന്റെ പാപം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് അത് വെളിവാക്കുന്നത്. അങ്ങനെ പാപികളായ മനുഷ്യർ തങ്ങളുടെ പാപത്തിന്റെ ഫലത്തെ ഈ വിധത്തിൽ പ്രകടമാക്കുമ്പോ യേശു ക്രിസ്തു ഒരക്ഷരം പോലും ഉരിയാടാതെ, തന്നെ നിന്ദിക്കുന്നവരെ തിരിച്ചു പരിഹസിക്കാതെ, തന്നെ തല്ലുന്നവരെ തിരിച്ചു തല്ലാതെ, തന്നെ തുപ്പിയവരെ ആ വിധത്തിൽ തിരിച്ചു പ്രതികരിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് ആ വിധത്തിലുള്ള ശിക്ഷകൾ നൽകാതെ മിണ്ടാതെ ഇരിക്കുവാൻ ഇടയായത് ദൈവം തന്നെ ശരണമാക്കുവാൻ തന്നിലൂടെ ഒരു മാർഗം വെളിപ്പെടുത്തുവാൻ മാനവജാതിയിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ആ മാർഗത്തെ വെളിപ്പെടുത്തുവാൻ, തന്നെ താൻ ഒരു യാഗമായി അർപ്പിക്കാൻ ദൈവകരങ്ങളിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തന്റെ ശരീരത്തെ, അത് പാപമില്ലാത്ത ശരീരത്തെ, പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവ. തന്റെ പാപമില്ലാത്ത ശരീരത്തെ, തന്റെ പാപമില്ലാത്ത ജീവിതത്തെ, തന്റെ പാപമില്ലാത്ത പ്രവൃത്തികൾ, നടപ്പ്, വാക്കുകൾ, നോട്ടം, ഇതിനെ മാനവജാതിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രസാദകരമാകുവാനായി യേശു ക്രിസ്തു തന്നെ താൻ ക്രൂശിൽ യാഗമായി സമർപ്പിച്ചു കൊടുക്കുന്നു. പാപമുള്ളവർ അവനെ ഉപദ്രവിക്കുമ്പോൾ, പാപമുള്ളവർ അവനെ നിന്ദിക്കുമ്പോൾ, പാപമുള്ളവർ അവനെ കഠിനമായി ഉപദ്രവിക്കുമ്പോൾ, ചാട്ടവാറിനാൽ അടിയേൽപ്പിക്കുമ്പോൾ, മുൾക്കിരീടങ്ങളാൽ അവന്റെ ശിരസ് കുത്തി തുളയ്ക്കുമ്പോൾ, പാപമുള്ളവർ അവനെ പരിഹസിക്കുമ്പോൾ, പാപമില്ലാത്തവനായ യേശു ക്രിസ്തു ദൈവത്തിന്റെ മാർഗം മാനവജാതിക്ക് വെളിപ്പെടുവാനായി ഇതാ കാൽവറി ക്രൂശിൽ ഒരു യാഗമായി ജീവനുണ്ടായിട്ടും, ജീവനില്ലാത്തവനെ പോലെ പ്രതികരിക്കുവാൻ കഴിവുള്ളവനായിട്ടും, പ്രതികരിക്കാൻ കഴിവില്ലാത്തവനെ പോലെ ദൈവത്തിന് പ്രസാദമായി നിന്നു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിന്റെ മരണം, ഈ വിധത്തിലുള്ള മരണം, അത് എന്റെ പാപം കൊണ്ട്, എന്നെ പോലെയുള്ള മനുഷ്യരിൽ പാപം വ്യാപരിച്ചത് കൊണ്ട്, എന്തെങ്കിലും നന്മയെ ആധാരമാക്കി അല്ല യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ക്രൂശിക്കണമെന്ന് ആർത്തു വിളിച്ചത്. അവർ യേശുവിനെ ക്രൂശിക്കണമെന്ന് ആർത്തു വിളിക്കുമ്പോൾ
അവരിൽ കാണാവുന്നത് അസൂയയും ആശങ്കയും. തങ്ങളുടെ ജനത റോമ ഗവൺമെന്റിനാൽ പിടിക്കപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക, മതമേലാവികളുടെ അസൂയ, തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളിലുള്ള അസഹിഷ്ണുത, കർത്താവ് കുരുടന്മാരായ വഴികാട്ടികളെ എന്ന് യഹൂദ മതത്തിലെ മേധാവികളെ നോക്കി പറയുന്നത് വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളിൽ വന്ന അസഹിഷ്ണുത, ആലയ ശുദ്ധീകരണത്തിൽ അവൻ കാണിച്ച തീഷ്ണത, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പാടില്ലാത്ത കച്ചവടങ്ങൾ, അവിടെയുള്ള കൊള്ളലാഭങ്ങൾ, അവിടെ നടക്കാൻ പാടില്ലാത്തതവൻ കണ്ടപ്പോൾ ചമ്മട്ടി ഉണ്ടാക്കി ആലയത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സമൂഹം തങ്ങളുടെ പാരമ്പര്യ ചിന്താഗതികളെ ദൈവപ്രസാദമായി വിധേയപ്പെടുത്തുവാൻ കഴിയാത്ത സമൂഹം. യഹൂദന്മാർ വിശ്വസിക്കുന്നു ശബത്ത് നാളിൽ ഒന്നും ചെയ്യരുത്, പക്ഷേ കർത്താവ് അവരെ പഠിപ്പിച്ചു ശബത്ത് നാളിൽ നിങ്ങളുടെ കാളയോ കഴുതയോ ഒക്കെ കിണറ്റിൽ വീണാൽ നിങ്ങളതിനെ പിടിച്ചു കയറ്റത്തില്ലേ? നിങ്ങളുടെ ആടുമാടുകൾക്ക് വിശന്നിരിക്കുന്നത് കണ്ടിട്ട് ആടുമാടുകളുടെ വിശപ്പിനെ നിങ്ങൾ മാറ്റിക്കൊടുക്കത്തില്ലേ? ഇത് ചോദിച്ച് ശബത്തിൽ അവൻ മനുഷ്യരെ, രോഗികളാകുന്ന മനുഷ്യരെ, കൈവരണ്ട മനുഷ്യരെ, നടുനിവരുവാൻ കഴിയാതിരുന്ന കൂനിയായ സ്ത്രീയെ, തളർന്നു കിടക്കുന്ന 38 വർഷമായി ജീവിതത്തിൽ വേദനകളും കഷ്ടത മാത്രം അനുഭവിച്ച രോഗിയായ മനുഷ്യനെ തന്റെ വചനത്താൽ തന്റെ വാക്കുകൾ കൊണ്ട് സൗഖ്യമാക്കുന്ന കാണുവാനായി സാധിക്കും. എന്നാൽ പാരമ്പര്യങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയാതിരുന്ന മനുഷ്യൻ, പാരമ്പര്യങ്ങളെ വലിയതായി കാണുന്ന മനുഷ്യൻ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായി ആർത്ത് വിളിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും വിവിധ നിലകളിലുള്ള പാരമ്പര്യങ്ങൾ, നാം നടന്നു വന്ന വഴികൾ പലപ്പോഴും ദൈവത്തിന് പ്രസാദമല്ലാത്ത പലതും നമ്മിൽ നിറയ്ക്കുകയാണ്. നമ്മുടെ ഈ ഭൂമിയിലെ പല ആഗ്രഹങ്ങൾ, ജഡത്തിന്റെ പല ആഗ്രഹങ്ങൾ ദൈവസന്നിധി കോപിപ്പിക്കപ്പെടുന്ന നിലകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. എന്നിൽ പാപമില്ല എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മനുഷ്യനെയും നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയത്തില്ല. എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. ദൈവസന്നിധി നാം എല്ലാവരും ഒരുപോലെ കോപപാത്രങ്ങളായിരിക്കുമ്പോൾ ദൈവം തന്റെ ആശ്വാസ വചനം, തന്റെ പുത്രനെ ഉയർത്തിക്കൊണ്ട് നമ്മോട് സംസാരിക്കുകയാ. ദൈവത്തെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കത്തില്ല. വചനം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകി. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, ഈ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചാൽ ഇന്ന് പോൽക്കാലം സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. ശിക്ഷയിൽ നിന്നുള്ള വിടുത നിങ്ങൾക്ക് നൽകുവാനായിട്ട് കഴിയും. ഈ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് എന്റെ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശുവിന് നിങ്ങളുടെ ഹൃദയവാതിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹമുണ്ട്. അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ തന്റെ വചനത്താൽ മുട്ടിക്കൊണ്ടിരിക്കുകയാ, തുറന്നുകൊടുത്താൽ നമുക്ക് ലഭിക്കുന്നത് നിത്യമായ രക്ഷയാ, നിത്യമായ ശിക്ഷാവിധിയാ നമ്മെ ഒഴിഞ്ഞു പോകുന്നത്. ഈ വലിയ ഭാഗ്യം പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ ധാരാളമായി പ്രാപിച്ച് നിത്യരക്ഷയെ, നിത്യ ശിക്ഷാവിധിയെ എന്നേക്കുമായി മറികടക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിന്റെ കാതലായ സത്യങ്ങൾ സവിസ്തരമായി പങ്കുവെപ്പാൻ പ്രിയ ദേവദാസന ദൈവം കരങ്ങളെടുക്കുവാനിടയായി. പ്രിയപ്പെട്ടവര്, യഥാർത്ഥ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി
മാനവകുലത്തിന്റെ പാപപരിഹാരം ആ ക്രൂശയാഗത്തിലൂടെ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി ഒരുക്കി തന്ന യേശുവിനെ നിങ്ങളുടെ ദൈവമായി നിങ്ങളുടെ കർത്താവായി രക്ഷകനായി വിശ്വസിച്ച് യഥാർത്ഥ നിത്യതയിൽ കടന്നു ചെല്ലുവാൻ ഈ ദേശനിവാസികളേവരെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ച ഏവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ വീണ്ടും അനുഗ്രഹിപ്പാനിടയാകട്ടെ.